അല്ലാഹു ആര് എന്ന് വ്യക്തമാകാനുള്ള അന്തരീക്ഷം നമ്മുടെ സുഹൃത്തുക്കളായ എം എം അക്ബർ സാഹിബും മുഹമ്മദ് ഈസയും അവരുടെ നിച്ചോ ട്രൂത്തും പിന്നീട് ബാലുശ്ശേരിയും ഹാരിസ് മദനിയും അങ്ങനെ മുജാഹിദ് സമസ്ത അല്ലെങ്കിൽ സുന്നി വ്യത്യാസം ഇല്ലാതെ കൃത്യമായി തന്നെ നമുക്ക് അവർ അവസരങ്ങൾ തന്നു. അതിശക്തമായ ആക്രമണത്തിന്, ആശയാക്രമണമാണ് കേട്ടോ, അല്ലാതെ അവർ മറ്റൊരു രീതി ചെയ്തു എന്നല്ല, ആക്രമണത്തിന് അവർ ആയുധവുമായി വന്നു. ആ ആയുധം പിടിച്ചു വാങ്ങി നമ്മൾ തിരിച്ചടിച്ചു. നമുക്ക് പ്രത്യേകിച്ച് ഒരു ആയുധം വേണ്ടി വന്നില്ല. അങ്ങനെ അല്ലാഹു ആരെന്ന് ഏതാണ്ട് നല്ല രീതിയിൽ ഇന്ന് ആളുകൾക്കിടയിൽ വെളിപ്പെട്ടു. പക്ഷേ വേറൊരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു പ്രവർത്തനത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൊ ചില ആൾക്കാർക്ക് ഈ ഐക്യം ഒന്നിച്ചൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസം വരുന്നു. ഭയങ്കര പ്രയാസം യഥാസ്ഥിതീയ കത്തോലിക്കർക്കും യഥാസ്ഥിതീയ ബന്ധുക്കാർക്കും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അകത്ത് നമ്മൾ വിമർശിക്കപ്പെടും. പക്ഷെ ഒരു പ്രോബ്ലം മനസ്സിലാക്കേണ്ടത്, പണ്ട് ഈ ക്രിസ്ത്യാനിത്വത്തിന് 5 പ്രധാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഹിസ്റ്റോറിക്കലി പഠിച്ചാൽ 5 കേന്ദ്രങ്ങൾ, അത് മുഹമ്മദൊക്കെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഈ 5 കേന്ദ്രങ്ങൾ പ്രബലമായിരുന്നു. ഏടി 6 നൂറ്റാണ്ടെന്നൊക്കെ പറയുന്ന കാലത്ത് ക്രിസ്ത്യാനിറ്റി കുവൈറ്റിലും സൗദി അറേബ്യയുടെ മിക്ക ഇടങ്ങളിലും ഒക്കെ ഏതെങ്കിലും രൂപത്തിൽ അതിൻ്റെ ശക്തിയോടെ നിലനിന്ന കാലഘട്ടമാണ്. ക്രിസ്ത്യാനിത്വം ഒത്തിരി ഡെവലപ്പായ കാലഘട്ടമാണ്. കൃതികളും കണ്ണന കൃതികളും ഒക്കെ ഇറങ്ങി അത് സ്ഥാപിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 5 പ്രധാന കേന്ദ്രങ്ങൾ, ടൗണുകൾ കേന്ദ്രീകരിച്ച്, അന്നത്തെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച്, ഒന്ന് നമ്മുടെ ഇറ്റലി ആണെങ്കിൽ ഒന്ന് റോമിലായിരുന്നു. റോമിലെ ഇറ്റലി സോറി, ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിളും മറ്റൊന്ന് റോമും ആയിരുന്നു, ഇന്നത്തെ വത്തിക്കാൻ. അപ്പോൾ അത് രണ്ടും കൂടാതെ സിറിയയിലെ അന്ത്യോക്കിയായിരുന്നു 3rd ഒരെണ്ണം, 4th ഒരെണ്ണം ജെറുസലേം ആയിരുന്നു, 5th ഒരെണ്ണം നമ്മുടെ ഈജിപ്തിലെ അലക്സാണ്ട്രി ആയിരുന്നു. ഈ 5 ഇടങ്ങൾ സത്യത്തിൽ അറിയപ്പെട്ടത് പെൻഡാർക്കി എന്നാണ്. 5 അധികാര കേന്ദ്രങ്ങൾ, ക്രിസ്ത്യാനിത്വത്തിന്റെ 5 കേന്ദ്രങ്ങൾ എന്ന നിലയിലാണ് നമ്മൾ ചർച്ചിൽ നിന്ന് ഡയോസിസ് എന്നോ സെന്റർ എന്നോ ഒക്കെ പറയുന്ന പോലെ അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറത്ത് വലിയ കേന്ദ്രങ്ങളായിരുന്നു. അപ്പൊ ഈ കേന്ദ്രങ്ങളിൽ പൊതുകാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനൊക്കെ ഒത്തുകൂടുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ ഒത്തുകൂടാൻ ഇന്നത്തെ പോലെ വാഹനമില്ല, കുതിരവണ്ടിയിലൊക്കെ വന്നാൽ പോലും സമയത്തിനെത്തൂല. അപ്പൊ സേഫായ ജേണി എന്ന് പറയുന്ന വെള്ളത്തിലൂടെ നമ്മുടെ കപ്പല് ചെറിയ ബോട്ട് വള്ളത്തിലൊക്കെ വരുന്നതാണ്. അപ്പോൾ വള്ളത്തിൽ മാസങ്ങൾ എടുക്കും അതും. അങ്ങനെ വന്ന് കൂടാൻ പറ്റിയ സ്ഥലമായിരുന്നു നമ്മുടെ റോമിലെ നമ്മുടെ വത്തിക്കാൻ എന്നൊക്കെ പറയുന്നത്, ഇന്നത്തെ വത്തിക്കാൻ എന്നൊക്കെ പറയുന്ന ഭൂപ്രദേശം, അവിടെ വരാം. അപ്പം അങ്ങനെ വന്ന് ഈ ചർച്ചുകളുടെ, ഈ ടൗൺ കേന്ദ്രീകരിച്ചുള്ള മെട്രോ നഗരങ്ങൾക്ക്, അന്നത്തെ മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചുകളിൽ ഇരിക്കുന്ന അവിടുത്തെ അധികാരി അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പേരായിരുന്നു ശരിക്കും പറഞ്ഞ മെത്രാപൊലീത്ത എന്നുള്ളത്. അപ്പൊ ഈ മെത്രാപൊലീത്തമാര് 5 പേര്, അവരെ പിന്നെ അതിൽ കീഴിൽ ഒത്തിരി ചർച്ചകളുണ്ട് അവരുടെ ഭരണത്തിന് കീഴിൽ. അപ്പോൾ ഇതെല്ലാം സഭകൾ സ്വതന്ത്രമായിരുന്നു. അപ്പം ഇവർ ഒത്തുകൂടി സഭയുടെ പോക്കും പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്ത് അങ്ങനെ പിരിയും, ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയും. അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ്. ഈ 5 ഇടത്ത് ഇങ്ങനെ കൂടുമ്പോൾ സ്ഥിരം റോമിൽ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ പ്രധാന മേലധികാരിക്ക് പറയുന്ന പേരായിരുന്നു ശരിക്കും പാത്രിയാർക്കീസ്. ഈ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം കുലപതി എന്നാണ്. കുലപതി ഒരു എന്താ പറയുക, സമൂഹത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഓഫ് ദ ട്രൈബ് അല്ലെങ്കിൽ ആ ട്രൈബിൻ്റെ ആ ഗാദറിങ്ങിൻ്റെ ഹെഡ്. അപ്പോൾ ഈ പാത്രിയാർക്കീസുകൾ ഇരിക്കുന്ന സ്ഥലമായത് പാത്രിയാർക്കേറ്റുകൾ എന്നും പറഞ്ഞു, 5 പാത്രിയാർക്കേറ്റ്സ്. അല്പം കഴിഞ്ഞ് ഈ കൂടുന്ന സ്ഥലത്തെ പാത്രിയാർക്കീസ് പറയാൻ തുടങ്ങി, നിങ്ങളെല്ലാം ഇവിടെ അല്ലേ കൂടുന്നത്, അപ്പം ഞാനാണ് മേധാവി, എൻ്റെ കീഴിലാണ് നിങ്ങൾ 5 പേരും. ഇത് വലിയ പ്രശ്നമായി, ഹൈറാർക്കിയിലായി, അധികാര ഉടമ്പലി വലിയ പ്രശ്നമായി. എന്നിട്ട് ഇവർ തമ്മിൽ പ്രശ്നമായി, അടിയായി. അടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലൊക്കെ ഉള്ള വലിയ ഏറ്റുമുട്ടലുകൾ, സംഘട്ടനങ്ങൾ, സംഘർഷങ്ങൾ ഒക്കെയുള്ള, അല്ല കൈക്കടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടുന്ന് ഇവർ പിരിഞ്ഞു പോയിട്ട് ഒരാൾക്ക് ഒരാളെ അംഗീകരിക്കാൻ വയ്യ, അങ്ങനെ പ്രശ്നം വന്നിട്ട് ജെറുസലേമിലെ ബിഷപ്പിനൊരബദ്ധം പറ്റി. ജെറുസലേമിലെ ബിഷപ്പല്ല, ഈ പാത്രിയാർക്കീസിനൊരബദ്ധം പറ്റി. അയാൾ ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പരിപാടി, അവിടെയുള്ള യഹൂദന്മാരെ കണ്ടമാനം വിരോധിച്ചു. അതിൻ്റെ കാരണം വളരെ രസകരമാണ്. അവർ യേശുവിനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. യേശുവിനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ് ഇന്നത്തെ യഹൂദനെ ഉപദ്രവിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്? അത് യേശുവിനെ ക്രൂശിക്കേണ്ടത് ചരിത്രപരമായ ദൈവപദ്ധതിയൊക്കെ ആയിരുന്നു. കർത്താവ് പറഞ്ഞ അവരോട് ക്ഷമിക്കണമെന്നാണ്. ഒടുക്കം ഇവരുടെ പ്രധാന സ്ഥലങ്ങളും എല്ലാം അവഹേളിച്ചും ഒക്കെ അങ്ങനെ അവരോട് വലിയ മതസ്പർദ്ധ കാണിച്ചു, ഇവരെ ജോലിക്കെടുക്കാതെ. അങ്ങനെ ക്രൈസ്തവ ആധിപത്യം ജെറുസലേമിൽ ആ സമയത്താണ് ഈ ഖലീഫ ഉമർ വരികയാണ്. മുഹമ്മദ് കഴിഞ്ഞു, അബൂബക്കർ കഴിഞ്ഞു, ഉമർ വരികയാണ്. അപ്പൊ ഈ ഉമറിനെ വിളിച്ചു വരുത്തി, വിളിച്ചു വരുത്തിച്ച് പറഞ്ഞു, ഞങ്ങളുടെ സംരക്ഷകരായിരിക്കണം, നിങ്ങൾക്ക് ഞങ്ങൾ നികുതി അടയ്ക്കുകയും ഒക്കെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഖലീഫ ഉമറിന് ഒരു അവസരം കാത്തിരിക്കുക അദ്ദേഹം. അങ്ങനെ ജെറുസലേമിൽ ചെന്നു,
ഇദ്ദേഹത്തിന് ഐക്യം പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ദിമ്മികളാണ്, ദിമ്മി കുറെ കൂടെ വ്യക്തമായിട്ട് ചാക്കോപാഷ പറഞ്ഞോളൂ, ഞാൻ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് അത് പറയാനുള്ള പാണ്ഡിത്യമുണ്ട്. അപ്പം ദിമ്മി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആശ്രിത പ്രജ, ഞങ്ങൾ ഞങ്ങളുടെ ആശ്രിത പ്രജയാണ്, ആശ്രിത പ്രജയ്ക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തേക്കാം. എന്നിട്ട് അവിടെ തീർത്ഥാടകർ വരും ഈ ഹോളി ലാൻഡ് കാണാനായിട്ട്, അവിടെ പാൽവള്ളി, യേശുവിൻ്റെ ജനന സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണാൻ വരുന്നവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാം ഇതെല്ലാം പറഞ്ഞ് ഒടുക്കം ഇദ്ദേഹം ചോദിച്ചു, ഇവിടെ പണ്ടൊരു ദേവാലയം ഉണ്ടായിരുന്നല്ലോ അത് എവിടെയാണ്, അപ്പോൾ ഇദ്ദേഹം അത് വിളിച്ച് കാണിക്കാൻ കൊണ്ടുപോയി. അതായത് പഴയ ജെറുസലേം ടെമ്പിളിൻ്റെ അത് ഡിസ്ട്രക്റ്റായി, അവിടെ നടന്ന ആ കിടക്കുന്ന സ്ഥലം, തകർന്ന് കിടക്കുന്ന അതിൻ്റെ ഏൻഷ്യൻറ്റ് മോണുമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ഈ പിന്നെ പാത്രിയാർക്കിസ് ചെയ്തത് ജൂതന്മാരോടുള്ള വിരോധം കൊണ്ട് വേസ്റ്റ് കൊണ്ട് തള്ളുക, വേസ്റ്റ് എല്ലാം തള്ളി അവിടെ അവഹേളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും വിശ്വാസത്തെ അവഹേളിച്ച് ഇടപെടാൻ പാടില്ലാത്തവരാണ് നമ്മൾ. കാരണം വിഗ്രഹത്തിനെതിരെ പ്രസംഗിക്കുന്ന ഈ അമ്പലം ക്ഷേത്രം മോഷ്ടിക്കുന്നുവോ എന്നൊരു വചനമുണ്ട്. നമുക്ക് ആ അത് അവരുടെ പരിരക്ഷിക്കേണ്ട സ്ഥലമാണ്. നാളെ നമുക്ക് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് രാജ്യഭരണം. പക്ഷേ നാളെ നിങ്ങൾ ഭരിച്ചാലും ഈ രാജ്യത്തൊരു ക്ഷേത്രമോ ഒരു മോസ്കോ ഉണ്ടെങ്കിൽ അത് തകരാൻ പാടില്ല, നമ്മൾ സംരക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. കാരണം അതിനെ അവരുടെ ഒരു കൂട്ടം ആളുകളുടെ ആരാധന സ്ഥലമാണത്. ആ മര്യാദയാണ് ക്രൈസ്തവം കാണിക്കേണ്ടത്, ആ മര്യാദ കാണിച്ചേ പറ്റുള്ളൂ. ഇനി നിരീശ്വരന്മാർക്ക് കൂടി ഒരു ആ ഒരു സ്ഥലമുണ്ട്, അവർക്ക് സമ്മേളനം നടത്തണം, നമ്മൾ വേണ്ട സംവിധാനം അവർക്ക് ചെയ്തു കൊടുക്കണം. കാരണം ആശയത്തോടാണ് നമുക്ക് വിരോധം, വ്യക്തിയോടല്ല. അപ്പൊ ഇതുപോലെയുള്ളൊരു വിശാല വീക്ഷണം ഈ പാത്രീസിന് ഉണ്ടായില്ല. അദ്ദേഹം ഇവിടെ എല്ലാം മോശമായിട്ട് കരുതി. ഒടുക്കം ഉമർ ഇതിലെ ചപ്പുചവറുകൾ കൈക്ക് മാറ്റിയിട്ട് അവിടെ ഇരുന്ന് നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഞങ്ങളുടെ മുഹമ്മദ് വന്നിട്ട് ബുറാഖ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത്. അതൊക്കെ ചാക്കോപാസക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, അറിയാമെന്നല്ല അദ്ദേഹം വിശേഷിച്ചോളൂ. അപ്പോൾ ഇവിടെ നിന്ന് സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറയാം. ആ പോക്കിലാണ് ഈ നമ്മുടെ നിസ്കാരം 50 തവണയായിരുന്നത് 5 തവണയായിട്ട് വെട്ടിച്ചുരുക്കിയൊക്കെ വന്ന സംഭവമാണ് ആകാശയാത്ര. അപ്പം ഈ ആകാശയാത്ര നടത്തി, അങ്ങനെ മെക്കയും മദീനയും കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലമാണിത് എന്ന് പറഞ്ഞ് ഇവിടം കൂടെ പിടിച്ചെടുത്തു. ആ സ്ഥലം ഇന്ന് വരെ തിരിച്ച് യഹൂദൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത്, അതായത് ചെറിയൊരു ലാൻഡേ ഉള്ളൂ, ഹോളി അതായത് വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നിങ്ങനെ പറയുന്ന ജെറുസലേമിൻ്റെ പഴയ ദേവാലയത്തിൻ്റെ ആ പ്രാകാരം വരെയും ഈ യഹൂദന്മാരുടെ കയ്യിലാണ്, അവിടെ വരെ ഉണ്ട്. കാരണം അവിടെ ആ പർട്ടിക്കുലർ ഏരിയ, ഒരു തുണ്ട് ഭൂമി, അത് അപ്പുറത്താണ്, അവിടെ പാലസ്തീനികളുടെ കയ്യിലാണ്. പക്ഷെ ജൂത ആധിപത്യം ശക്തമാണ്, അതുവഴിയാണ് പട്ടാളക്കാരും ആർച്ച് ചെയ്യുമ്പോഴും അവിടെ പ്രവേശിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിൻ്റെ കൺട്രോൾ സത്യത്തിൽ ഇസ്രയേൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, പാലസ്തീൻ്റെ അല്ല. പക്ഷെ സാങ്കേതിക അധികാരം പാലസ്തീൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇന്നും ലോകരാഷ്ട്രീയത്തെ തന്നെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമായിട്ട്, ഒരു തർക്കഭൂമിയായിട്ട് അത് മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം ഈ ക്രൈസ്തവരുടെ തമ്മിലടിയായിരുന്നു. അത് ആ പറയാനാണ് ഞാൻ ഇത്രയും വളഞ്ഞു വന്നത്. തമ്മിലടിയായിരുന്നു, നിസാരക്കാരിയിട്ട് തമ്മിലടിച്ച് ഇങ്ങനെ തകരേണ്ട ഒരു കാര്യമുണ്ടോ? ഇപ്പം നമ്മുടെ സഭകളിലെ ചില പ്രധാന കേസുകളുണ്ട്, ഈ കേസ് വാദിച്ച വക്കീലന്മാർ കോടീശ്വരന്മാരായി, 100 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന കേസാണ്. സുപ്രീം കോർട്ടിൽ ഒരു സിറ്റിങ്ങിന് കൊടുക്കേണ്ട ക്യാഷ് കൊടുക്കണം. ഇങ്ങനെ അടിച്ച് നമ്മുടെ വിഭവശേഷി ഇതൊന്നും കളയാനുള്ളതല്ല, അത് നമ്മൾ നാളുകളിലെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ നമുക്കങ്ങനെ എക്യൂമനിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ദൈവശാസ്ത്രങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനല്ല, അതൊരിക്കലും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ പകരം അതിനപ്പുറത്ത് ഈ ക്രൈസ്തവൻ്റെ കോർ ഫെയ്ത്ത് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ട്രിനിറ്റി, അങ്ങനെയൊക്കെയുള്ള ചില കോർ ഫെയ്ത്ത് ഉണ്ട്. ഈ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, സെക്കൻഡ് കമ്മിങ്, ഇങ്ങനെയൊക്കെയുള്ള ചില അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫെയ്ത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനും കഴിയണം, ഡയലോഗുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരാൾ അയാൾ നിൽക്കുന്ന ആ ഓർഗനൈസേഷൻ വിട്ട് മറ്റൊന്നിലേക്ക് മാറിയാൽ അസഹിഷ്ണുതയോടെ കാണുന്ന ആ ശൈലിയൊന്നും വേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമോ കൺവിക്ഷൻ അതോ അയാളുടെ ബോധ്യങ്ങളാണ്, അതിനപ്പുറത്തേക്ക് അതിൻ്റെ അർത്ഥവും മാനവും ഒന്നും കൽപ്പിക്കേണ്ടതില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഉള്ള ഇതിൽ നിന്നൊക്കെ മാറി. എനിക്കിപ്പോൾ ഈ നമ്മുടെ അച്ചകുഞ്ഞു ബ്രദറിൻ്റെ ഈ ഗ്രൂപ്പ് വലിയ സന്തോഷമാണ്, ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വരും. എൻ്റെ കാരണം അദ്ദേഹം വളരെ പഠനതൽപരനായ ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഈ ക്ലബ് ഹൗസുകൾ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് തീരെ ചെറുതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഒരു ഉദ്യമം, വിശേഷിച്ച് ഖുറാനും ഹദീസും ഒക്കെ പഠിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, പിന്നെ ഇവിടേക്ക് വന്ന നമ്മുടെ പെൺകുട്ടികൾ സഹോദരിമാർ അവരൊക്കെ വളരെ വലിയ കോൺട്രിബ്യൂഷനാണ് തരുന്നത്. എനിക്ക് ലീ സിസ്റ്ററെ ഇങ്ങനെ പലരും നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ വളരെയധികം നല്ല നിലയിൽ അവരത് പെർഫോം ചെയ്യുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്നുള്ളത് ഇവിടെ വരുമ്പോൾ കേട്ടോണ്ടൊരു കാര്യം, നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാരുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർ പാവങ്ങളും നല്ല മനുഷ്യരുമാണ്, ഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. അവരെ വെറുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഒരിക്കലും നമ്മൾ മുതിരരുത്. അവരെ അല്ല നമുക്ക് വെറുക്കാൻ പറ്റുന്നത്, അവരെ അബദ്ധം കൊണ്ട് ഈ അകത്ത് പറ്റിപ്പോയാണ്. ഇപ്പൊ ഈ ഹോമിയോ പഠിക്കാൻ
അല്ലെങ്കിൽ സിദ്ധവൈദ്യം ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ മനസ്സോടെ പോയി സിദ്ധവൈദ്യത്തിൽ ചേർന്നല്ല, ചെറിയ മാർക്കിന് എൻട്രൻസ് തോറ്റുപോയി. അപ്പോൾ എൻട്രൻസിൽ വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്തില്ല. പിന്നെ കിട്ടുന്നത് ഈ വലിയ കാശിന് കൊള്ളാത്ത കുറേ പരിപാടി ഇത്ര ഉണ്ട്. നിങ്ങൾ എങ്ങനെ സിദ്ധവൈദ്യത്തെ കാണുമെന്ന് എനിക്കറിയില്ല. എനിക്കത് വലിയ ശാസ്ത്രമായിട്ടൊന്നും തോന്നില്ല. അല്ലെ അക്കി പഞ്ചറോ ഇത് MBBS കിട്ടാതെ വന്നപ്പോൾ അതുങ്ങൾ പോയതിനകത്ത് ചേർന്ന് ഡോക്ടറോ ആയിപ്പോയി. അത് എന്ന് പറഞ്ഞ പോലെ ഈ ഗതികേട് കൊണ്ട് ഇവർ ചില ആളുകൾ ജന്മസിദ്ധമായിട്ട് ഇസ്ലാം എന്തോ വലിയ ആനയാണെന്നും അത് ഭയങ്കര സംഭവമാണെന്നും ആദർശത്തിൻ്റെ തുഞ്ചത്ത് നിൽക്കുന്നതാണെന്നും പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഒക്കെ ഉള്ള ഈ കരയുന്ന പ്രസംഗം. അതായത് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടു ഈ നമ്മളുടെ അനസുണ്ടല്ലോ, അനസ് പ്രൈവറ്റ് സെക്രട്ടറിയോ മുഹമ്മദാണ്. അപ്പം അനസിൻ്റെ ഒരു അദമ്യമായ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം പറയുന്നുണ്ട്. എന്താണ്? പ്രവാചകന് മലവിസർജനത്തിലിരിക്കുന്നു ഒന്ന് കാണണം, ഭൂമി അങ്ങ് പിടിച്ചെടുക്കുമെന്നാണ്. അത്ര ദിവ്യശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇദ്ദേഹത്തിന് യൂറിൻ പാസിക്കണമെങ്കിൽ കാഷിക്കണമെങ്കിൽ എത്ര തവണ ഭൂമി പിളർന്ന്, അതായിരിക്കും ഇത്രയും ഭൂമി പിളർന്ന് പിളർന്ന് ഇത്രത്തി മൂന്ന് വർഷം ജീവിച്ചിരുന്ന മനുഷ്യൻ ദിനകൃത്യത്തിന് പോകുമ്പോഴല്ല ഈ ഭൂമി പിളരാൻ തുടങ്ങിയുള്ള സ്ഥിതി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ചിന്തിക്കാനുള്ള ഒരു മൂള ഈ പാവം മനുഷ്യർക്കില്ല. അപ്പൊ ഇവരിതെല്ലാം കേട്ടിട്ട് നേരാണ് നേരാണെന്നൊക്കെ ധരിച്ചും ഒക്കെ ഇരിക്കും. ഇതൊക്കെ അതിശയോക്തിപരമാണ്, വെറും കെട്ടുകഥകളാണ്. അപ്പോൾ മായാവി കഥകളെ വെല്ലുന്ന കുറെ കഥകളും ഒക്കെ ഈ പാവം പിള്ളേർ കേട്ടും അനുസരിച്ചും പഠിച്ചും ഇനി പോരുകയാണ്. അപ്പൊ ഈ സഹോദരന്മാർ വന്നിരുന്നാണ് നമുക്ക് ആശയം വെച്ച് ഇങ്ങനെ വെട്ടുമ്പോൾ ഇതുങ്ങൾക്കൊന്നും പറയാൻ നിർവാഹമില്ല. തിരിച്ച് എന്ത് പറയാനാ? നമ്മൾ ഒറ്റ വർഷം ഇവിടെ കിടന്ന് ചോദിച്ചാണ് ഞാനും അല്ലയ്യപ്പനും ഒക്കെ ചോദിച്ചല്ലേ, നിങ്ങളൊരു 10 കാര്യം പറ സുഹൃത്തുക്കളെ, 10 കാര്യം. നിങ്ങളൊരു 10 കാര്യം പറയാൻ പറഞ്ഞത് കുറച്ച് ഇപ്പോൾ 1 കാര്യം പറയാനാക്കി. മുഹമ്മദ് ചെയ്ത ഒരു നല്ല കാര്യം ഒന്ന് പറ എന്ന് പറയുമ്പം ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ലാതിരിക്കുക. പിന്നെ ചെയ്യാൻ പറ്റിയ തെറി പറയുക. ഞങ്ങൾ IBT വന്നാലേ ഈ പെൺകുട്ടികളുണ്ടോയെന്ന് നോക്കും. അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ അവരെ അങ്ങ് ഇറക്കി വിടും. ഇനി പെൺകുട്ടികൾ ആരോട് ഇല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും 10 തെറി പറഞ്ഞാലും അതങ്ങ് കേട്ടേക്കാൻ നോക്കും. കാരണം അതുങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ, അതിനപ്പുറത്ത് ചെയ്യാൻ പറ്റില്ല. കമൻറ്റിലൊക്കെ ഒരു തെറി ഇടും. അപ്പോൾ നമ്മളവരെ വിരോധിക്കാൻ പാടില്ല. അവർക്ക് വിവേകം ഉണ്ടാകണം, അറിവുണ്ടാകണം. ഓരോരുത്തരുടെയും പ്രചോദനം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് നമ്മളുടെ കുറേ വില്ലന്മാർ വന്നിട്ട് ചീത്ത പറയുന്നതൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അവർ പറയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനോ ജാക്കോ പാസ്റ്ററോ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ബ്രദർ നിർത്തിക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം നിർത്തുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. അതിൻ്റെ കാര്യം അവർക്ക് ക്ലബ് ഹൗസുകൾ ഗുണപരമായി തീരണം എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായി. നമ്മൾ തെറി പറയാനുള്ളവരോ ആക്രമിക്കാനുള്ളവരോ ഒന്നുമല്ല. നമ്മൾ സത്യം അങ്ങ് പറഞ്ഞാൽ മതി. ആ സത്യം പറയാൻ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കിത് പറഞ്ഞ് തീർക്കാൻ നേരം കിട്ടണില്ലെന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. എവിടെ കൊണ്ട് എങ്ങനെ തീർക്കാനാ? നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയ മഹാസമുദ്രം പോലെ മഹാസത്യങ്ങളുടെ ഒരു വലിയ സമാഹാരം നമ്മുടെ പക്കലേക്ക് നമ്മുടെ കരുണാമയനായ ദൈവം ദയാവായ്പോടെ തന്നിട്ടുണ്ട്. അത് മുഴുവൻ സ്നേഹമല്ലേ? അപ്പോൾ ദൈവം നിരുപമ സ്നേഹമെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, എത്ര ആനന്ദകരമായൊരു പാട്ടാണ്. നമ്മുടെ കർത്താവ് സ്നേഹത്തിൻ്റെ മഹാസാഗരമല്ലേ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ഒക്കെ പറയാൻ നമുക്കെങ്ങും പോയി അലയണ്ട. അത് നമ്മുടെയൊക്കെ അനുഭവമാണ്. നമ്മൾ സമയബന്ധിതമായി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമായിരിക്കണം. ആ ബോധ്യം ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞിരുന്നുകൊണ്ട് വേണം ഡിബേറ്റിൽ പങ്കെടുക്കാനും നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കാനും. ഇവരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? നമ്മുടെ കർത്താവിൻ്റെ മക്കളാണ് ഇവരെല്ലാം. അവർക്ക് എന്തോ അറിവുകേട് കൊണ്ടൊക്കെ ഇങ്ങനെ പറ്റി. ഏതായാലും ദൈവം അവരെ തൊടാൻ വേണ്ടി അവരുടെ ഉള്ളിലേക്ക് ആ സ്നേഹത്തിൻ്റെ ചൈതന്യം ആ വെളിച്ചം കൊടുക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ഇരുട്ടിലേക്ക് നയിക്കുന്ന ഭീകരതയാണ് ഇസ്ലാം. ലോകത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇസ്ലാം. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ സദാചാര വിരുദ്ധതയാണ് ഇസ്ലാം. അതിലേക്ക് ഇനിയുള്ള ഒരു തലമുറ പോകാതെ സ്ത്രീ വിരുദ്ധതയുടെ, ശിശുവിരുദ്ധതയുടെ, മാനവികതയുടെ ഒക്കെ ശത്രുവായ ഈ ഒരു സംവിധാനത്തിലേക്ക് ഇനി ഒരു തലമുറയും പോകാതെ. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് അസ്കർ അലിയും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ അല്ലല്ലോ വന്നേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ആവേശം? ഞങ്ങൾക്കാരെ ആവേശം തന്നെയാണ്. കാരണം ഒരാൾ കൂടി ഭീകരത ഉപേക്ഷിക്കുന്നു എന്നത് ചിലരെ കാര്യമല്ല, ഒരാൾ കൂടി മനുഷ്യനാകുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ വരണമെന്ന് എന്താ നിർബന്ധം? കാരണം ഞങ്ങൾ ബോധവൽക്കരണം വഴിയല്ല ഒരാൾ ക്രിസ്ത്യാനിത്വം സ്വീകരിക്കുന്നത്. എക്സാമ്പിൾ, ഞങ്ങൾ ഇന്ന് ഡിബേറ്റ് നടത്തിയിട്ട് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ ഡിബേറ്റ് എന്താകും എങ്ങനാകുമെന്നൊക്കെ. ഒരു കൃത്രിമം ചമയ്ക്കാതെ ഞങ്ങൾക്കറിയാതെ ഏത് വഴി പോകും എന്താകുമെന്ന് അഡ്വാൻസ്ഡ് ആയിട്ടറിയാം, നല്ല കോൺഫിഡൻസ് ആണ്. പക്ഷെങ്കിൽ അത് കണ്ടിട്ടൊരു മുസ്ലിം ക്രിസ്ത്യാനിയാകണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമില്ല. കാരണം ക്രൈസ്തവനാകുന്ന ഡിബേറ്റ് കണ്ടോ പ്രസംഗം കേട്ടോ ഒന്നല്ല, ചിലതരം കൺവിക്ഷനുകളാണ്. ദൈവം അവൻ്റെ ഉള്ളിൽ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്നതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ ചില സ്വകാര്യതകളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകും. ആ ഇടപെടലാണ് അവരെ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അതിലെ ഈ എണ്ണത്തിൻ്റെ ആ പെരുപ്പം ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഞങ്ങളുടെ കൂടെ എത്രയോ ഇസ്ലാമിക സഹോദരന്മാർ വന്നിരിക്കുന്നു. അവർ കരുത്തരായിട്ട് യേശുവിനെ സേവിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് സൗമ്യനായിട്ട് ദേവദാസൻ, നമുക്ക് പലർക്കും അറിയാം, ചാക്കപാഷയ്ക്ക് അറിയാം, നൂറുദ്ദീൻ മുല്ല എന്നൊരു ദേവദാസൻ എന്ത് പീഡയും കഷ്ടപ്പാടുകളും അനുസരിച്ച് ഉന്നതമായ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഒരു മുല്ല
ഈ വിശ്വാസം സ്വീകരിച്ചു വന്നു. ഞങ്ങളുടെ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ സൂപ്രണ്ടായിരുന്ന ഒരാളുണ്ട്, റവറന്റ് അബ്ദുൽ കരീം. അങ്ങനെ എത്ര എത്ര പേര് സൗമ്യരാട്ട് യേശുവിനെ പ്രസംഗിക്കുന്നു, യേശുവിന്റെ ദാസന്മാരായി തീരുന്നു, കൊടിയ പീഡകളിലൂടെ കടന്നു പോകുന്നു. അത് പരേതനായ നബീൽ ഖുറേഷി, അങ്ങനെ എത്ര എത്ര ആളുകൾ നമുക്കുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മുടെ സ്വത്താണ്, നമ്മുടെ സമ്പത്താണ്. ഈ മേഖലയിൽ വന്ന് അവരെ അവരുടെ കോൺട്രിബ്യൂഷൻ തരുന്നു. അപ്പൊ നമുക്ക് ഈ പറയപ്പെട്ട ഗോത്രദേവ വിശ്വാസത്തിന്റെ അനാചാരങ്ങളെ, ദുരാചാരങ്ങളെ, കാട്ടറബി ജീവിതത്തിന്റെ, കാട്ടറബി ജീവിതം പോലും ഭംഗിയായിരുന്നു, ആ കാട്ടറബി ജീവിതത്തെക്കാൾ അധികം ജാഹിലീയമായ ഈ മതബോധത്തിന്റെ ഉള്ളറകളെ തുറന്നു കാട്ടണം. അതിന് അച്ഛൻ കുഞ്ഞു ബ്രദറും ഒക്കെ എടുക്കുന്ന റിസ്ക് വളരെ വളരെ വലുതാണ്. ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നു. ഈ ഗ്രൂപ്പും നമ്മുടേതാണ്. ഞാൻ ഒരു ഗ്രൂപ്പും സ്വന്തമാണെന്ന് കരുതുന്ന ഒരാളല്ല. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും ചേർന്ന് പ്രവർത്തിക്കുകയും സഹകരിക്കുകയും വേണം. ഇന്നത്തെ ഡിബേറ്റിൽ നിങ്ങളെല്ലാം ഉണ്ടാകുന്നറിയാം, എങ്കിലും ഞാൻ ഔദ്യോഗികമായിട്ട് ഇന്ന് കണ്ടപ്പോൾ ക്ഷണിക്കാൻ കയറിയേ ഉള്ളൂ. കൂടുതൽ നിങ്ങൾ ഇന്ന് കേൾക്കണമെന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പ്രിപ്പറേഷനിലേക്ക് വീണ്ടും മാറുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കണം, ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയാണ്. കാരണം നമ്മുടെ സഹോദരന്മാർ വകതിരിഞ്ഞു പോയിട്ടുള്ള, വഴിതിരിഞ്ഞു പോയിട്ടുള്ള ഈ ആളുകളെ നേടിയെടുക്കാൻ അപ്പോൾ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം കൺവിൻസ് ചെയ്യിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളെന്ന് പറയുന്നത് ഈ മേഖലയിൽ നിൽക്കുന്ന, ലൈംലൈറ്റ് നിൽക്കുന്ന, ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം, ഒറ്റ ലക്ഷ്യം മാത്രം: ഒന്ന്, അഭിമാനകരമായിട്ട് ക്രിസ്ത്യാനിത്വത്തെ സ്ഥാപിക്കണം; രണ്ട്, പ്രതിലോപകരമായി നിൽക്കുന്ന ഇത്തരം ഇരുട്ടിൻ്റെ കൂടാരങ്ങളെ പൊളിച്ചെടുക്കണം, ഇത്തരം അരക്കില്ലങ്ങൾ എരിഞ്ഞ മരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇവ രണ്ടും സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം. താങ്ക് യു.